മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യത്തെ കാതോലിക ബാവായും മാർഗദർശിയുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ മൊറൻമോർ സിറിൽ ബസേലിയസ് കാതോലിക ബാവ തിരുമേനിയുടെ ഉൾക്കാഴ്ചയിൽ പ്രവിയെടുത്ത ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനമാണ് ശ്രേയസ്. 41 വർഷത്തെ സാമൂഹിക പ്രതിബദ്ധതയിൽ ശ്രേയസ് താങ്ങും തണലുമായത് കേരളത്തിലെ വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തമിഴ്നാട്ടിലെ നീലഗിരി എന്നീ പ്രദേശങ്ങളിലെ 46,000 കുടുംബങ്ങളിലെ 12,00,000 പാവപ്പെട്ടവർക്കാണ്. സാമൂഹ്യ സേവനം ഒരു തപസ്യയായി കരുതി പോന്ന ശ്രേയസ് കഴിഞ്ഞ 2 മഹാപ്രളയകാലത്തുമായി കേരളത്തെ പുനർനിർമ്മിക്കുന്നതിനായി സംഭാവന ചെയ്തത് ഏകദേശം 20 കോടിയുടെ സാമ്പത്തിക സഹായങ്ങളാണ്. വീണ്ടും ഒരു ദുരന്തകാലം കൊറോണ എന്ന മഹാമാരിയുടെ രൂപത്തിൽ നാടിനെ മുഴുവൻ വിഴുങ്ങുവാൻ നിൽക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനായി ശ്രേയസ് നടത്തുന്ന പോരാട്ടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുവാൻ നമുക്കാവില്ല. ശ്ലാഘിച്ചേ മതിയാവൂ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നവരെ. ബത്തേരിയുടെ സാമൂഹ്യ പ്രസ്ഥാനമായ ശ്രേയസ് കോവിഡ്-19 പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10-22 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ബത്തേരി മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഏതാണ്ട് 260-ൽ അധികം ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചിരുന്നത്. അത് ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത്. അതിൽ നമ്മുടെ എല്ലാ തലങ്ങളിലുള്ള ആളുകളുടെ വലിയ ഒരു പങ്കാളിത്തം സഹകരണം നമ്മൾ ലഭിച്ചു. നമ്മുടെ MLA, മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അതിനകത്ത് സഹായിച്ചു സഹകരിച്ചു. പ്രത്യേകിച്ച് ശ്രേയസിൻ്റെ സ്വാശ്രയ സംഘങ്ങളെ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ, പച്ചക്കറി, അരി സാധനങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ 20 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബത്തേരിയിലുള്ള അന്യ സംസ്ഥാന ജോലിക്കാർ, അതുപോലെ പ്രായമായവർ, രോഗികളായിരിക്കുന്നവർ, അതുപോലെ ഹോസ്പിറ്റൽ ജീവനക്കാർ, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾക്കെല്ലാം നമ്മൾ പുതിയ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഏതാണ്ട് ഒരു ദിവസം 20 മുതൽ 25 വരെയുള്ള വോളണ്ടിയേഴ്സിനെ അത് സഹായിക്കാനായിട്ട് അവരുടെ സഹകരണത്തോടെയാണ് ഭക്ഷണം പാക്ക് ചെയ്തത്, പാക്ക് ചെയ്തത്, നമ്മൾ കൊണ്ടുപോയി ഫീൽഡില് കൈമാറ്റവരെ പോയിന്റിൽ ആളുകൾക്ക് കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രൂപതാധിഷ്ഠാന വിദ്യാഭ്യാസ മാർക്കോസ് പിതാവിൻ്റെ കൃത്യമായിട്ട് നിർദ്ദേശം അതിനകത്തുണ്ട്. പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് നമ്മളിപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മറ്റ് കുറേ പ്രവർത്തനങ്ങൾ ശ്രേയസ് കോവിഡ്-19 ബോധവൽക്കരണ പരിപാടികളുമായിട്ട് ചെയ്യുന്നുണ്ട്. വയനാടിൻ്റെ പിതാവ് ബത്തേരി രൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ അനുഗ്രഹത്താലും ആശീർവാദത്താലും അളവറ്റ പ്രോത്സാഹനത്താലും നിർദ്ദേശപ്രകാരവും കൊറോണ എന്ന വലിയ വിപത്തിനെതിരെയുള്ള പോരാട്ടം ശ്രേയസ് തുടങ്ങിയത് ഹാൻഡ് സാനിറ്റൈസേഴ്സ് വിതരണം ചെയ്തുകൊണ്ടായിരുന്നു. എല്ലാ പൊതുസ്ഥലങ്ങളിലും ശ്രേയസ് സാനിറ്റൈസറുകൾ എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. ബത്തേരി KSRTC ഡിപ്പോയിലെ KSRTC ബസ്സുകൾ, ബത്തേരി പ്രൈവറ്റ് ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, പോലീസ് വാഹനങ്ങൾ അണുവിമുക്തമാക്കുകയായിരുന്നു ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ശ്രേയസ് ചെയ്ത മറ്റൊരു പ്രധാന കർത്തവ്യം. മാസ്ക് നിർമ്മാണം ശ്രേയസിൻ്റെ കീഴിലുള്ള അയൽക്കൂട്ടങ്ങൾ ഏറ്റെടുത്തതോടെ 45,000-ൽ അധികം മാസ്കുകൾ വിവിധ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, താലൂക്ക് ഹോസ്പിറ്റൽ, ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ വിതരണം ചെയ്യുവാൻ ശ്രേയസിന് കഴിഞ്ഞു എന്നുള്ളത് പ്രശംസനീയമാണ്. 25,000-ൽ അധികം കുടുംബങ്ങൾക്ക് കോവിഡ്-19 അവയർനെസ് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നത് ശ്രേയസിന് ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമായി പരിണമിച്ചു. ചെറുകിട കർഷകർക്ക് സാന്ത്വനത്തിൻ്റെ നുറുങ്ങുവെട്ടമായി മാറുവാൻ പച്ചക്കറി സംഭരണത്തിനായി ഒരു മൊബൈൽ പച്ചക്കറി വണ്ടി ഏർപ്പെടുത്തുകയും വിഷരഹിത പച്ചക്കറികൾ അവരിൽ നിന്ന് വാങ്ങി വരികയും ചെയ്യുന്നു. ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ വലിയ താല്പര്യത്താൽ കേരള സർക്കാരുമായി കൈകോർത്ത് കിടപ്പ് രോഗികൾക്കും അതിഥി തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി വിഷരഹിത പച്ചക്കറികളുടെ സഹായത്തോടെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ബൃഹത്തായ വിപുലമായ പദ്ധതിക്ക് ശ്രേയസ് ആരംഭ കുറിച്ചിരിക്കുകയാണ്. ബത്തേരിയിൽ അതുപോലെ തന്നെ മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ കൊറോണ വൈറസിൻ്റെ സാമൂഹ്യ വ്യാപനം തടയുവാനും അതുമൂലം പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും ശ്രേയസ് വളരെ നല്ല സേവനമാണ് ചെയ്യുവാൻ ഇടയായിട്ടുള്ളത്. ശ്രേയസിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സുഭാഷിൻ്റെ അധ്യക്ഷന്,
ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ശ്രേയസിൻ്റെ എല്ലാ പ്രവർത്തകരും ഇക്കാര്യത്തിൽ ഒന്നിച്ചു ചേരുകയും ഏറ്റവും നല്ല സേവനം നമ്മുടെ മുനിസിപ്പാലിറ്റിയോടും ജില്ലാ പഞ്ചായത്തിനോടും മറ്റേ പഞ്ചായത്തിലെ പ്രവർത്തകരോടും നിയമപാലകരോടും ആരോഗ്യ പ്രവർത്തകരോടും നമ്മുടെ കളക്ടറോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസ് എത്രയും വേഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് വാളണ്ടിയർമാരുടെ സഹായത്തോടെ WHO നിഷ്കർഷിക്കുന്ന എല്ലാവിധ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് March 24 ബത്തേരി മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചു. ഇതിനായി ചുക്കാൻ പിടിച്ചത് ശ്രേയസിന്റെ ആദരണീയനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ഇടയത്ത് അച്ഛനാണ്. അച്ഛന് പിന്നിൽ അണിനിരുന്ന 530 വരുന്ന വാളണ്ടിയർമാരെ ഏകോപിപ്പിക്കുവാൻ ശ്രേയസിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി KV സജീവമായി ഉണ്ടായിരുന്നു. വാളണ്ടിയർമാരെ പച്ചക്കറി സംഭരണം, ഭക്ഷണം പാകം ചെയ്യൽ, പാക്കിംഗ്, വിതരണം തുടങ്ങിയ ദൗത്യങ്ങൾക്കായി വിവിധ സംഘങ്ങളായി തിരിച്ച് കൃത്യമായി നയിക്കുവാൻ എബിൻ, ശേഖരൻ, ജിൻസ്, ദിനേശൻ തുടങ്ങിയവരെ ഭരമേൽപ്പിച്ചു. 21 ദിവസങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഇന്നോളം 7500 പരം ഭക്ഷണപ്പൊതികൾ സൗജന്യമായി വിതരണം ചെയ്യുവാൻ ശ്രേയസിന് കഴിഞ്ഞു. ഇതിനായി ശ്രേയസിന് താങ്ങും തണലുമായി അനേകം നല്ല മനസ്സുകളാണ് അണിനിരന്നത് കൊറോണ ആക്രമണങ്ങളെ അതിജീവിക്കുവാൻ. തുടർന്നുള്ള ദിനങ്ങളിലും ശ്രേയസിൻ്റെ അടുക്കള സൈന്യത്തോടൊപ്പം നമുക്ക് അണിചേരാം. നമ്മൾ അതിജീവിക്കും ഈ മഹാമാരിയെയും. താങ്ക് യു.